ഹലോ മച്ചാൻ മരെ എല്ലാവർക്കും ജെ ട്രാവൽ ആൻഡ് ബഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു പരീക്ഷണ വീഡിയോ കേട്ടോ ചെയ്യണം. നമ്മുടെ ബ്ലാക്കിനെയും ബ്രോക്കിനെയും വെച്ചിട്ടാണ് നമ്മൾ പരീക്ഷണം ചെയ്യണത്. രണ്ടുപേരും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് ഇതാ നിൽക്കുന്നത്, അതുപോലെ ബ്രോക്ക് ഇതാ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവരെ നമ്മൾ കുറച്ച് നേരം ഓടിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ നല്ലോണം ടയേർഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലാക്കിന് നല്ല ടയേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പച്ച മുട്ടയാടാ, പുഴുങ്ങാത്ത മുട്ടയാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് കൊടുക്കാറുണ്ട്, അതുപോലെ പച്ചയും കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് ഇതിങ്ങനെ തന്നെ വെച്ച് കൊടുക്കാൻ പോകണം. മുട്ട ഇങ്ങനെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കാൻ പോകണം. അപ്പോൾ അവരതെങ്ങനെ പൊട്ടിക്കുമോ അതൊക്കെ കഴിക്കുമോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മളിതുവരെ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. നമ്മളിതുപോലെ ഡോഗിന് കൊടുത്തിട്ടുമില്ല. നമ്മൾ ഇതിൻ്റെ തോട് പൊട്ടിച്ചിട്ടാണ് ഡോഗിന് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഈ പൂച്ചകളൊക്കെ ഉണ്ടല്ലോ, പൂച്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ കേട്ട് വല്ല പക്ഷികൾ മുട്ടയിട്ടുണ്ടെങ്കിൽ പൂച്ചകളൊക്കെ കയറിയിട്ട് ആ മുട്ട പൊട്ടിച്ച് കുടിക്കും. അതുപോലെ പാമ്പും മുട്ട വിഴുങ്ങി കഴിക്കും. അതുപോലെ കാട്ടിലുള്ള ജീവികളൊക്കെ മറ്റുള്ള ജീവികളുടെ മുട്ടകളൊക്കെ അടിച്ച് മാറ്റിയിട്ട് അത് കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ഡോഗ് അങ്ങനെ ചെയ്യുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണേ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഒരു 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവരെ വിചാരിച്ചത് പുഴുങ്ങിയ മുട്ടയാണെന്ന് വെച്ചിട്ട് നിൽക്കണം കേട്ടോ. ബ്ലാക്കിക്ക് കൊതു വെച്ചിട്ടാണ് നിൽക്കണം. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് തന്നാ രണ്ടുപേർക്കും വെച്ച് കൊടുക്കാൻ പോവാണ്. നമ്മൾ ഒരാൾക്ക് വെച്ചിട്ടുണ്ട്. നമ്മളിനി ബ്രോക്കിന് കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ നക്കണുള്ളൂ കേട്ടോ. അവിടെ നക്കാണ് ചെയ്യണേ. എന്നാ കഴിക്കും കഴിക്കും. അപ്പോൾ തന്നെ അവിടെ നക്കണുണ്ട് കേട്ടോ നല്ലോണം. ബ്രോക്ക് ബ്രോക്ക് ഇടുക ഇടുക. കഴിച്ചോ 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 കഴിച്ചോ. അവര് പാത്രത്തിൽ ജസ്റ്റ് നക്കാണ് കേട്ടോ. കണ്ട അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ട ഒന്നും ചെയ്യാൻ പറ്റില്ല. മുട്ടയമ്മ ജസ്റ്റ് വെറുതെ നക്കി അതാക്കാണ്. അത് കടിച്ച് പൊട്ടിക്കണമെന്നില്ല, ജസ്റ്റ് നിൽക്കണുള്ളൂ ആള്. കഴിക്ക് കഴിക്ക്. ബ്രോക്കും വേണ്ടാത്ത പോലെ നിൽക്കണ കേട്ടോ. ബ്ലാക്കി കടിക്കാൻ നോക്കണ്ട ചെറുതായിട്ട്. അതല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. കണ്ടാ തോറ്റ് പിൻവാങ്ങിയതുകൊണ്ട്. ബ്രോക്ക് വാ, ബ്രോക്ക് ഇടുക. വാ ബ്രോക്ക് വാ, കഴിച്ചോ കഴിച്ചോ. ബ്രോക്കും അതേപോലെ തന്നെ നിൽക്കണം കേട്ടോ. ജസ്റ്റ് കടിക്കണമെന്നില്ല അവര്. കണ്ട കഴിച്ചോ കഴിച്ചോ. ഒന്നുമില്ല കേട്ടോ, ഒന്നും ചെയ്യണില്ല. കണ്ട കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. അയ്യോ പാവങ്ങൾ കേട്ടാ, ഒന്നും ചെയ്യണില്ല. കണ്ട കടിക്കണ പോലില്ല. ജസ്റ്റ് ആ കടിക്കടാ. ബ്ലാക്ക് ബ്രോക്ക് കടിക്ക്, ബ്രോക്ക് കടിക്കടാ. അതാ നമ്മുടെ ബ്ലാക്കി ഒരു മുട്ട എടുത്തുകൊണ്ടിട്ട് ഇവിടെ വെച്ചിട്ടാ മണ്ണിലിട്ടിട്ടുണ്ട്. എന്താ മണ്ണായിട്ടുണ്ട്, മണ്ണായതുകൊണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതെന്താണ് ചെയ്തോ, അത് കടിക്ക് പോയിട്ട് നമുക്ക് മണ്ണൊന്ന് തുടക്കാട്ടാ. ഞാൻ ഡ്രസ്സിൽ തുടച്ചിട്ടുണ്ട്, നമുക്ക് അതിൽ തന്നെ വെച്ച് കൊടുക്കാം. കഴിച്ചോ കഴിച്ചോ കഴിക്കോ. ബ്രോക്ക് കഴിക്കടാ. അപ്പോൾ അച്ഛന്മാരെ, നമ്മളെ വീട്ടിൽ വളർത്തുന്ന ഡോഗുകൾക്ക് ഒരു കോഴിമുട്ട കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിക്കാൻ പോലും അറിയില്ല കേട്ടോ. കാരണം നമ്മളാണ് ഡോഗിന് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അത് പൊട്ടിച്ച് കൊടുത്തിട്ടുള്ള ശീലമുള്ള കാരണം അവർക്ക് ജസ്റ്റ് പൊട്ടിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇത്ര നേരമായിട്ട് ഈ മുട്ട കണ്ട ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് കോഴിമുട്ട. കണ്ട ഒരു കേടും പറ്റിയിട്ടില്ല അതിന്. അപ്പോൾ ചിലർ വീട്ടിൽ വളർത്തിയ ഡോഗുകളെ കൊണ്ടുപോയി വയസ്സാകുമ്പോൾ വഴിയിലേക്ക് കൊണ്ടുപോയി ഉപേക്ഷിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങളങ്ങനെ കൊണ്ടുപോയി കളയുന്ന ഡോഗിന് ഫുഡ് കഴിക്കാൻ പോലും അറിയില്ല. കാരണം നമ്മളാണ് അവിടെ ഇത്ര നാൾ ഫുഡ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഫുഡ് കൊടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് സ്വയം അതേപോലെ റോട്ടിലൂടെ നടക്കാനൊന്നും അറിയില്ല, വണ്ടി അടിച്ച് ചാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കാണിച്ചു തരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇനി മുട്ട അത് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഡോഗിന് പൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു മുട്ടയാണ് നമുക്ക് ഈ പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കുക. അല്ല അതും അപ്പോൾ നമ്മൾ ബ്ലാക്കിയുടെ പാത്രം ബ്രോക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്ലാക്കിക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് കൊടുക്കാണ്. അപ്പോൾ തന്നെ ഒരു മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ബ്ലാക്ക് ഇതേ കഴിക്കുന്നു. നമുക്ക് ബ്രോക്കിന് ഒരു മുട്ട കൊടുക്കാം കേട്ടോ. വാ വാ കഴിച്ചോ വാ. അപ്പോൾ തന്നെ ബ്രോക്കിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രോക്കിൻ ഇതേ കഴിക്കുന്നുണ്ട്. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. എന്താ ഒരു കഴിക്കണ്ട മച്ചന്മാരെ, നമ്മുടെ ഡോഗിന് കോഴിമുട്ട പച്ചയ്ക്ക് കൊടുത്തിട്ട് ഒരു കുഴപ്പമില്ലാത്ത ഡോഗുകളാണ്. അതുകൊണ്ടാണ് പച്ചയ്ക്ക് കൊടുക്കുന്നത്. നിങ്ങളാരും പച്ചയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല, പുഴുങ്ങിയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ
ചെറുപ്പം തൊട്ടേ കൊടുത്ത് ശീലിച്ചിട്ടുണ്ട്. നമ്മുടെ ഡോഗിന് പച്ചമുട്ട കഴിക്കുന്നുണ്ട്, ഹെയർ ലോസ് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത ഡോഗുകളാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പച്ചമുട്ട കൊടുത്തിട്ടാ. ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും പോയി പച്ചമുട്ട കൊടുക്കാൻ നോക്കണ്ട. ഇനിയൊരു നാല് കോഴിമുട്ട കൂടി ഉണ്ട്. നമ്മളിനി നമ്മുടെ ഡാഷിനെ വെച്ചിട്ടൊന്ന് പരീക്ഷണം ചെയ്യട്ടോ. ഡാഷിന് ഇതുപോലെ കൊടുത്തോക്കാം, അവർ കഴിക്കണ്ടോന്നൊക്കെ നോക്കാട്ടോ. അപ്പോൾ നമുക്ക് ഡാഷിൻ്റെ അടുത്തേക്ക് പോകാനി. അച്ഛന്മാരെ അങ്ങനെ നമ്മൾ നമ്മുടെ ഡാഷുകളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ മിക്കി തന്നെ ഇവിടെ നിൽക്കുന്നത്, ശക്തി അവിടെ നിൽക്കണം. അപ്പോൾ നമ്മൾ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഡോഗിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരെ പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഒരാൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, അടുത്ത ആൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അവരെന്താ ചെയ്യാൻ നോക്കാട്ടോ. അവർക്ക് ഇതുപോലെ സ്വയം ഒരു വെക്ക് കെട്ടി കഴിഞ്ഞാൽ കഴിക്കാനുള്ള ഇതറിയോ നോക്കാം. കണ്ട അവർ വെറുതെ നോക്കി നിൽക്കുകയാണ്, കഴിക്കണില്ല. കണ്ട ജസ്റ്റ് വന്ന് നക്കി അവർ പോവാണ്. ജസ്റ്റ് ആ മുട്ട ഒന്ന് പൊട്ടിക്കാനുള്ള ഒരു അറിവ് പോലെ അവർക്കില്ല, കാരണം അവരിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. കണ്ട കടിക്കണില്ല, ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നിൽക്കാണ്. പക്ഷെ അവർക്ക് അറിയാം അതിൻ്റെ സ്മെല്ലടിച്ച് തന്നെ, അത് എഗ്ഗാന്ന് അറിയാം. പക്ഷെ അതിങ്ങനെ തിന്നാനൊന്നും അവർക്ക് അറിയില്ല, അവർക്ക് അത് പഠിപ്പിച്ചിട്ടില്ല. അതേസമയത്ത് ചെറുപ്പത്തിലേ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഡോഗാണ്. എന്തെങ്കിലും ഗതി കെട്ടിട്ട് ആൾ ഫുഡ് കഴിക്കാൻ നോക്കും. ഇതിപ്പോൾ അവർക്ക് ഫുഡ് നല്ലോണം കഴിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വെച്ച് കൊടുക്കുന്ന, നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കുന്ന കാരണം അവർക്ക് ഇതൊന്നും ഫുഡ് കഴിക്കാൻ സ്വയമായിട്ട് ഫുഡ് എങ്ങനെ തയ്യാറാക്കാം സെറ്റാക്കാം എന്നുള്ളതൊന്നും അവർക്ക് അറിയില്ല. കണ്ടോ വെറുതെ നിൽക്കുകയാണ് നോക്കിയിട്ട്. അപ്പം നമുക്ക് ഇവർക്കും ഇതുപോലെ നമുക്കിത് ഫുഡ് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ ഡോഗിനെയും. വാ, അപ്പോൾ ഇവർക്ക് നമുക്ക് അക്ക് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരാൾക്ക് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അടുത്താൾക്ക് പൊട്ടിക്കാം. കഴിച്ചോ 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 മിക്കി വാ മിക്കി വാ. കണ്ട ഇപ്പം കണ്ട കഴിക്കണ. കണ്ട കഴിച്ചോ കഴിച്ചോ. കണ്ട എഗ്ഗ് അവർക്ക് കഴിക്കാൻ ഇഷ്ടമാണ്, കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് തന്നെ പച്ചയ്ക്ക് പൊട്ടിച്ച് കഴിക്കാനുള്ള അറിവ് അവർക്ക് ആയിട്ടില്ല. മിക്കി വാ കഴിച്ചോ ഇപ്പോൾ കഴിച്ചോട്ടാ. മിക്കിക്ക് എന്തോ ഒരു താല്പര്യക്കുറവുണ്ട്. അവൾക്ക് ഇന്നലെ തൊട്ട് തുടങ്ങിയാണ് ഫുഡ് കഴിക്കാതെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം എഗ്ഗ് കഴിക്കാത്തത്. അല്ലെങ്കിൽ നല്ലോണം ഫുഡ് കഴിക്കുന്നതാണ്, സ്ലോ ആണ് അവൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ. വയറിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ട്. എന്താ ചക്കി ഫുള്ള് കഴിച്ചിട്ടുണ്ട്. അവർ തോട് ചിലപ്പോൾ തിന്നൂട്ടാ, അത് കുഴപ്പമൊന്നുമില്ല, തിന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് നിർബന്ധിച്ച് കൊടുക്കണ്ട, ചിലപ്പോൾ അവർ കഴിക്കാറുണ്ട്. അപ്പോൾ മച്ചാന്മാരെ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഡോഗിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വളർത്തുന്ന ഡോഗുകൾക്ക് സ്വയം പോയിട്ട് ഒരു സ്ഥലത്തുനിന്ന് ഫുഡ് എടുത്ത് കഴിക്കാനുള്ള ഒരു അറിവ് ഡോഗിന് ഉണ്ടാവില്ല. നമ്മൾ പാത്രത്തിലാക്കി വെച്ച് കൊടുത്താൽ മാത്രം, അതും അത് കഴിക്കേണ്ട രീതിയിൽ പരുവത്തിൽ വെച്ച് കൊടുത്താൽ മാത്രമാണ് അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. ഡോഗിനെ വളർത്തുന്നവർ വഴിയിലൊന്നും കൊണ്ടുപോയി ഡോഗിനെ ഉപേക്ഷിക്കാതിരിക്കുക. കാരണം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ശാപം നമുക്ക് കിട്ടും. പിന്നെ അവർക്ക് റോഡിൻ്റെ സൈഡിൽ കൂടെ പോകാൻ അറിയില്ല. ഈ നാടൻ ഡോഗുകളൊക്കെ ആണെങ്കിൽ റോഡിൻ്റെ സൈഡിൽ കൂടെ പോകും. വണ്ടി വരണമെങ്കിൽ അവർ നോക്കി നിൽക്കും. വണ്ടി പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് കടന്നു പോകും. പക്ഷെ നമ്മുടെ വീട്ടിലെ ഡോഗിനെ ഇതൊന്നും അറിയില്ല. കാരണം അവർ വീടിൻ്റെ ഉള്ളിൽ വളർന്നിട്ട് ഒന്നും അറിയാത്തൊരു ലോകത്തേക്ക് അവരെ നോക്കാൻ പറ്റാതാകുമ്പോൾ വയസ്സാകുമ്പോൾ ആൾക്കാർ കൊണ്ട് കളയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും അനുഭവം. അതായത് ഫുഡ് കഴിക്കാൻ പറ്റാണ്ട് ആ ഡോഗ് അവിടെ കിടന്ന് നീറി നീറി അതിൻ്റെ യജമാനം വരുന്ന് പ്രതീക്ഷിച്ചിട്ട് ഇരിക്കും. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഒരു കോഴിമുട്ട കിട്ടിയ പോലും സ്വയം പൊട്ടിച്ച് കഴിക്കാനുള്ള ഒരു അറിവ് ഡോഗിനില്ല. നമ്മുടെ രണ്ട് ഡാഷിനും ഇല്ല, അതുപോലെ തന്നെ നമ്മുടെ രണ്ട് പിറ്റ്ബുളിനും ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ വേറൊരു കണ്ടൻ്റായിട്ട് കാണാം. ബൈ.